മിമിക്രി വേദികളിൽ നിന്നും സിനിമയിലെത്തി മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച ഹരിശ്രീ അശോകൻ ഒരു കാലത്ത് ഹിറ്റ് സിനിമകളുടെ അഭിവാജ്യ ഘടകമായിരുന്നു. ദിലീപ് സലീം കുമാർ കൊച്ചിൻ ഹനീഫ തുടങ്ങിയവരോടൊപ്പമുള്ള കോംബോ എന്നെന്നും ഓർത്തോർത്ത് ചിരിക്കാനുള്ള ഒരുപാട് രംഗങ്ങളാണ് സമ്മാനിച്ചത്. സലീം കുമാറിനെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ചിത്രം പറക്കം തള്ളുകയാണെന്ന് ഹരിശ്രീ അശോകൻ പറയുന്നു. ഇരുവരും ഒന്നിച്ചുള്ള സിനിമകളിൽ ഏറെ പ്രിയപ്പെട്ടതും ആ സിനിമ തന്നെയാണ്. വണ്ടിയുടെ മുകളിൽ നിന്നും വേറൊരു വണ്ടിയിലേക്ക് വീഴുന്നതൊക്കെ ഭയങ്കര റിസ്ക്കുള്ള ഷോട്ടായിരുന്നു. ദിലീപും അദ്ദേഹത്തിന് താമരാക്ഷൻ പിള്ള എന്ന ബസ്സുമായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. കൊച്ചിൻ ഹനീഫയെക്കുറിച്ച് പറയുമ്പോൾ ഹരിശ്രീ അശോകൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന ചിത്രം പഞ്ചാബി ഹൗസാണ്. പിന്നെ സത്യം ശിവം സുന്ദരം. പഞ്ചാബി ഹൗസിൽ ദിലീപും സത്യം ശിവം സുന്ദരത്തിൽ കുഞ്ചാക്കോ ബോബനുമായിരുന്നു നായകന്മാർ. ദിലീപിനൊപ്പം അദ്ദേഹം ഒന്നിച്ചഭിനയിച്ചത് മാനത്തെ വെള്ളിത്തേരിലാണ്. ഒരുപിടി സിനിമകളിൽ ജഗതിയോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് ഹരിശ്രീ അശോകൻ. ജഗതി ചേട്ടന് അഭിനയം കണ്ടാൽ നമ്മൾ നോക്കി നിന്നു പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. റിഹേഴ്സൽ ചെയ്യുന്നത് പോലെയല്ല ടേക്ക് എടുക്കുമ്പോൾ ജഗതി കാണിക്കുന്നത്, പലതും കയ്യിൽ നിന്നും എടുത്തങ്ങ് ചെയ്യും. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരോടൊപ്പമുള്ള അനുഭവം ഹരിശ്രീ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. മമ്മൂട്ടിക്കൊപ്പം ആദ്യമായി അഭിനയിച്ചത് രാക്ഷസ രാജാവിനാണ്. കുസൃതി എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണിത്. ഒരു സീനും പാട്ടും കൂടി ചിത്രീകരിക്കാൻ ബാക്കിയുണ്ട്. അതിൽ എനിക്ക് താടിയുണ്ട്, താടിയെടുക്കാൻ പറ്റില്ല. ആ സമയത്താണ് രാക്ഷസ രാജാവിലെത്തുന്നത്. ചിത്രീകരണം ഉദയ സ്റ്റുഡിയോയിലാണ്. ഞാൻ ചെല്ലുമ്പോൾ മമ്മൂക്ക മുറ്റത്തിരിപ്പുണ്ട്. മമ്മൂക്ക ഇരിക്കുന്നത് കണ്ടപ്പോഴേ എൻ്റെ കയ്യിൽ നിന്നും പോയി. ഞാൻ നടന്നു ചെല്ലുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് തൊഴുതോടെ ഒന്നുകൂടി എൻ്റെ കയ്യിൽ നിന്ന് പോയി. മമ്മൂക്ക പറഞ്ഞു, താടിയോ വടിക്കുന്നില്ല, മുടിയെങ്കിലും കുറച്ച് വെട്ടിക്കൂടെ. പോലീസുകാരനാണ്, മുടി വെട്ടുന്നുണ്ട് മമ്മൂക്ക എന്ന് ഞാനും പറഞ്ഞു. ഇരിക്ക് എന്ന് മമ്മൂക്ക എന്നോട്, മമ്മൂക്ക ഇരിക്ക് എന്ന് ഞാനും. പക്ഷേ എന്നെ ഇരുത്തിയിട്ട് മമ്മൂക്ക ഇരുന്നുള്ളൂ. ആ കൂടിക്കാഴ്ച ഇല്ലായിരുന്നെങ്കിൽ സിനിമ മൊത്തം എൻ്റെ കയ്യിൽ നിന്നും പോകുമായിരുന്നു. ഏത് സിനിമ ചെയ്യുമ്പോഴും മമ്മൂക്ക ഉപദേശം തരും. അണ്ണൻ തമ്പി എന്ന സിനിമ ചെയ്യുകയാണ്. നീണ്ടൊരു ഡയലോഗ് പറയുമ്പോൾ രണ്ട് തവണ എനിക്ക് തെറ്റി. ക്യാമറയ്ക്ക് പുറകിൽ ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്ന മമ്മൂക്ക വിളിച്ചു, അശോക ആ ഡയലോഗ് രണ്ടായി മുറിച്ച് പറയും. രണ്ടായി മുറിച്ച് പറഞ്ഞതോടെ ഡയലോഗ് ശരിയായി. അത്രയും ശ്രദ്ധയാണ് മമ്മൂക്കയ്ക്ക്. ലാലേട്ടനൊപ്പം ആദ്യമായി അഭിനയിച്ചത് ബാലേട്ടനിലാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ കൈകൂപ്പി കാലിൽ തൊട്ട് നമസ്കരിക്കണം എന്നൊക്കെ മനസ്സിൽ കരുതിയാണ് പോയത്. പക്ഷേ എന്നെ കണ്ടതോടെ പുള്ളി ഷെയ്ക്കാൻ്റെ തന്ന് കെട്ടിപ്പിടിച്ചു. അതോടെ ടെൻഷനെല്ലാം മാറി. ആൾത്തറയിലിരുന്ന് സംസാരിക്കുന്ന സീനിൽ അഭിനയിക്കുമ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ നീയും ചെയ്യണം. ഞാൻ മുണ്ടിൻ്റെ മടിക്കുത്തഴിച്ചാൽ നീയും അഴിക്കണം. ഞാൻ മുണ്ട് മടക്കി കുത്തിയാൽ നീയും മടക്കി കുത്തണം. ഞാൻ ഷർട്ടിൻ്റെ കൈ ചുരുട്ടി വെച്ചാൽ നീയും ചെയ്യണം. ലാലേട്ടൻ ചെയ്തതൊക്കെ ഞാനും ചെയ്തു. സ്ക്രീനിൽ കണ്ടപ്പോഴാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ശരിക്കും മനസ്സിലായത്. ഇവരിൽ നിന്നൊക്കെ തനിക്ക് ധാരാളം പഠിക്കാൻ കഴിഞ്ഞെന്നും പറയുന്നു ഹരിശ്രീ അശോകൻ. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.